ഹലോ ഡേയ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു വീട് കാണാം, ചെടികളെ കൊണ്ട് നിറഞ്ഞ ഒരു വീട്. വീട്ടിൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയാക്കാതെ ജെസ്സി എന്ന വീട്ടമ്മ തൻ്റെ വീട്ടിൽ ചെടികളാൽ നിറഞ്ഞ്, ചുറ്റും ചെടികൾ മാത്രമുള്ളൊരു വീട്. അപ്പോൾ നമുക്ക് ആ വീട് കണ്ടു നോക്കാം. നിലമ്പൂർ ചുങ്കത്തറയിലാണ് ഇവാ ഗാർഡൻ എന്ന ഈ വീടുള്ളത്. വീട്ടിൽ തന്നെ ചെടികളുടെ സെയിലും ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം അവരുടെ വിശേഷങ്ങൾ. 100 രൂപയ്ക്ക് പോലും നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ ആഗ്രഹിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അത് എല്ലാവർക്കും എത്തിക്കണമെന്നുള്ള രീതിയിൽ, എല്ലാവർക്കും അത് ആഗ്രഹമാണ് വളർത്താൻ എന്നുള്ള രീതിയിൽ നമ്മൾ 100 രൂപയുടെ കൊടുത്തിട്ട് എങ്ങനെയാണ് മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. ഇത് ഹോയയുടെ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഹോയയുടെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ കുറെ കട്ടിങ്സ് ഒക്കെ എടുത്ത് അന്ന് ഞാൻ തന്നെ കുറെ കൈകൊട്ടാക്കിയതാണ്. ഇതിപ്പം നമ്മളിങ്ങനെ കുറച്ചൊക്കെ നമ്മൾ തന്നെ കട്ട് ചെയ്ത്, നമുക്കുണ്ടല്ലോ വലിയ പ്ലാന്റുകളുണ്ട്, അതിൽ നിന്നും കുറച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ജെബി ബോക്സിൽ വെച്ചിട്ട് വയ്ക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഇപ്പം പോരാത്തത്, ഇപ്പം കുറേ കൂടുതൽ സെയിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ എത്ര ഇനിയുണ്ട് മൊത്തത്തിൽ? എല്ലാം കൂടിയിട്ട് ഹോയയുടെ ഒരു 5 വെറൈറ്റി ഉള്ളൂ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട്. ഇവിടെ എന്ത് സാധനം എനിക്കില്ലാത്തത് കണ്ടാൽ ഞാൻ വാങ്ങുന്നുണ്ട്. ഇതൊന്നും പെട്ടെന്ന് പാടില്ല അല്ലേ? ഇത് ഒരുപാട് കാലം നിൽക്കുന്ന പൂവാണ്. ഓർക്കിഡിന് ഒരുപാട് വെറൈറ്റി ഇനങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് എത്ര കാലമായി? ഇത് 5 വർഷമായിട്ടുണ്ട് അല്ലേ? ഇപ്പോഴാണത് മൊത്തത്തിൽ ഇതിന്റെ ട്രെൻഡ് തുടങ്ങിയത്. നഴ്സറി ഏത് വീട്ടിൽ നോക്കിയാലും ചെടികളും. ഇതൊക്കെ ആരാ സെറ്റ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യാനൊന്നും ഇത് ആര് ചെയ്താലും ശരിയാകില്ല. അല്ല, ഒറ്റക്കാണോ ചെയ്യണത്? ഇങ്ങനെയുള്ള കാര്യം, പിന്നെ ചില ചട്ടി മണ്ണ് നിറയ്ക്കാനോ അങ്ങനെയൊക്കെ ആരെയും നിർത്തും. അല്ലാതെ ഒരു ചെറിയ സംരക്ഷിക്കാനും അതിന് വെള്ളം ഒഴിക്കാനും വളമിടാനും എല്ലാം നിർത്താറില്ല. ഞാൻ ചെയ്യുന്ന പോലെ അത് ശരിയാകില്ല. ഞാൻ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയാൽ തന്നെ സക്സസ് ആവുള്ളൂ അല്ലേ? കാരണം നമ്മൾ ചില ചെടികൾക്ക് ഏറെ വെള്ളം വേണം, ചില ചെടികൾക്ക് കുറച്ച് വെള്ളം മതി. അപ്പം നമ്മൾ ഞാൻ ഒരു സെർവൻ്റ് ഒഴിച്ചാൽ അത് വെള്ളം കൂടുതൽ വേണ്ടതിനൊന്ന് ഒഴിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ടല്ലോ. അറിയായിരുന്നു ആദ്യം തന്നെ? അതോ ഞാൻ പറഞ്ഞില്ല, പഠിച്ചു തുടങ്ങി എനിക്ക് ചെടിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എവിടെ പോയാലും ഏത് ചെടിയല്ലാതെ എനിക്ക് വേറൊന്നിനോടും ഇല്ലാത്ത കൂടുതൽ എനിക്ക് അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരണം. എൻ്റെ ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെ പഠിച്ചു? ഓരോന്നിനെയും നമ്മൾ നിരീക്ഷിക്കുമ്പോഴേ, ഇപ്പം ചില ചെടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടുതൽ വേണം, ആ വെള്ളം കൂടുതൽ വേണ്ട ചെടിക്ക് നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കുമ്പോൾ നമുക്കതിന് സാധാരണ പോലെയല്ലല്ലോ, കുറച്ച് ശ്രദ്ധിക്കേണ്ട രീതികളിൽ വ്യത്യാസം ഉണ്ടല്ലോ. കാരണം പൊതുവേ ഞാൻ പറഞ്ഞില്ലേ തണല് തിരിക്കുന്നതുകൊണ്ട് അതിന് വെള്ളം കുറച്ച് മതി, കൂടുതൽ ഒഴിച്ചാൽ ആ ചെടി അതിൻ്റെ വേര് ചീഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓൺലൈൻ ഡെലിവറി ഉണ്ട് അല്ലേ? എങ്ങനെ കൊറിയർ ചെയ്യും? ഇപ്പൊ കുറേശ്ശെ നമുക്ക് എല്ലാം ഒന്നും കൂടി ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് അതിനെ നോക്കണം, പിന്നെ ചെടിയെ നോക്കണം. ഓർഡറൊക്കെ എവിടുന്ന അധികം വരാറ് നമ്മളെ? അങ്ങനൊന്നുമില്ല, ഇതിപ്പോ തിരുവനന്തപുരം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കേരളം മുഴുവൻ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, അങ്ങനെ മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് കൊടുക്കാൻ നോക്കൂല. അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊറിയർ ചെയ്യുന്ന നമുക്കൊരു റിസ്ക് ആണ്, കാരണം ചെടിയുടെ പ്ലാന്റിന്റെ വില മാത്രമേ നമ്മള് സൈലേ. ഇത് അലൂമിനിയം ബോൺസായി ആക്കി വെച്ചു.
ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ട് തന്നെയാണോ? ഞാനെല്ലാം കട്ട് ചെയ്യുന്നത് എടുക്കുന്നതെല്ലാം ഞാൻ തന്നെ. അല്ല, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും? നേരത്തെ നമ്മൾ ഓരോന്നിനെ ഞാൻ ഓരോ ഇതിനെ ഇങ്ങനെ കണ്ട് കണ്ട് കൊണ്ട് പഠിച്ചിട്ട് അതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം കൂടുതൽ വെയിൽ അടിക്കുമ്പോൾ കുറച്ച് ശകല ഷെയ്ഡ് ഉള്ളിടത്തോട്ട് മാറ്റി വെച്ചാലൊക്കെ നല്ല തണുപ്പാവൂലേ അനുയോജ്യമായത്? അല്ല, ഒരു ചൂടാണെങ്കിലും വലിയ കഠിനമായിട്ടുള്ള ചൂട് നമുക്ക് ഒരു പൂവിനും താങ്ങാം. ഫ്ലവർ ഇനങ്ങളൊക്കെ നല്ല വെറൈറ്റി ആണ് അല്ലേ? ഇത് ഏതാണ്? പുതിയ പുതിയ ഫ്ലവർ ആയി ശരിക്കും തൊട്ടാൽ വെൽവെറ്റ് പോലെ തന്നെ. ഇത് ഇവിടുന്ന് തന്നെയാണോ അതോ പുറത്തു നിന്ന് കളക്ട് ചെയ്യണം? പുറത്തു നിന്ന് നമുക്ക് ജെഫിയിൽ വരുന്ന അതിനകത്ത് മഞ്ഞ വഴറ്റ് ഷെയ്ഡുകളൊക്കെ. ഇത് എത്ര വേണേലും ഇരിക്കും. ഒരുമാതിരി വള്ളി വീശുന്നവരെ ആ ചെടി അങ്ങനെ തന്നെ വളർന്നോണ്ടിരിക്കും. നമുക്ക് കുറച്ചൊന്നും പിന്നെ ഈ ഒരു ഏജ് ആവുമ്പോൾ തുടങ്ങി നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. ഫ്ലവർ ആണ് അത്. ഫ്ലവർ അതിന്റെ അറ്റത്തുള്ളത് ഫ്ലവറാണ്. അല്ല, ഇപ്പളേ ഫ്ലവർ വരാൻ തുടങ്ങിയതാണ് അത്? ചിലപ്പോ മൂത്ത കമ്പ് വെച്ചപ്പോ. തൻ്റെ ഒഴിവ് സമയത്തെ വിനോദം നല്ലൊരു വരുമാന മാർഗം കൂടി ആക്കിയിട്ടുണ്ട് ഈ വീട്ടമ്മ.
നല്ലൊരു വരുമാനം തന്നെ പറയാം. വീട്ടിലിരുന്നുകൊണ്ട് മാസം തോറും ദിവസം തോറും ഈ വീട്ടമ്മ സമ്പാദിക്കുന്നുണ്ട്. അപ്പം ചെടിയോട് ഇഷ്ടമുള്ള എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണിത്. ചെടിയോട് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇവിടെ വരാം. നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ അനുയോജ്യമായ റേറ്റിൽ വാങ്ങിയിട്ട് പോവാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.